ഈ കാലുഷ്യത്തിന്റെ കലികാലത്ത് ധർമ്മത്തെക്കുറിച്ച് സനാതന മൂല്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ചുമലിൽ വർദ്ധിതമായി കടന്നു വരുന്ന ഈ പശ്ചാത്തലത്തിൽ മതമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതെന്തോ ഇളകി വരുന്ന ഭ്രാന്താണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന കാലത്ത് പരസ്പരം അറിയാനും മടുക്കാനും കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ പാരസ്പര്യത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങളാണ് എല്ലാ മതങ്ങളും ലോകത്തിന് കൈമാറിയത്, പ്രത്യേകിച്ചും വിശുദ്ധ ഇസ്ലാം നൽകിയത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം സദസ്സുകൾക്കായാൽ അൽഹംദുലില്ലാ ഈ പ്രൗഢമായ ഒരുക്കം സാർത്ഥകമായി തീരുകയാണ്. നമ്മുടെ പ്രവർത്തകരുടെ അധ്വാനം എല്ലാ അർത്ഥത്തിലും ഫലപ്രദമാവുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും മതം കാരുണ്യമാണ് എന്നൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലയാളിയോട് സംസാരിക്കാൻ ഏറെ അവകാശമുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണ് സലസ്തകരുടെ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം. ഒരു വിദ്യാർത്ഥി വചന പ്രസ്ഥാനത്തിന്റെ 25th വാർഷികമാഘോഷിക്കുമ്പോ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തികളുടെ പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്താനല്ല ബഹുമാന്യരായ നായകന്മാർ നമ്മുടെ നേതാക്കന്മാർ ശ്രമിച്ചത്, പകരം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ഒരു കൈത്താങ് ആവശ്യപ്പെടുന്ന ആരൊക്കെയോ നമ്മുടെ സമൂഹത്തിലുണ്ടോ അവരോടൊപ്പം നിൽക്കാൻ 400,000 സന്നദ്ധഭടന്മാരെ വിഖായ കാവലാളുകൾ എന്ന ഓമനപ്പേരിൽ നമ്മുടെ സംസ്ഥാനത്തിന് മലയാളി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ അവിടേക്കെല്ലാം സമർപ്പിക്കാൻ അഭിഗമ്യരായ നേതാക്കന്മാർ തയ്യാറായപ്പോ നമ്മൾ എന്നല്ല ലോകത്താരും ഇത്രമേൽ ശ്രദ്ധേയമായ സേവന പ്രവർത്തനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വിഖായക്ക് കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ, മതം കാരുണ്യമാണെന്നൊരു വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ട് ഈ വേദിയിൽ സംസാരിക്കുമ്പോ ഈ വേദിയുടെ സംഘാടകരെ കൃത്യമായും ഓർക്കാതെയും ഓർമ്മിപ്പിക്കാതെയും ഓർമ്മിക്കാതെയും പോകാതിരിക്കാൻ പോകാൻ നമുക്ക് കഴിയില്ല. കാരണം സമീപകാലത്ത് നടന്ന ദുരന്ത ദുരിതങ്ങളിലെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കാരുണ്യത്തിന്റെ കർമ്മകാന്ധങ്ങൾ കൈരടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ സഹോദരന്മാർക്ക് കടഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിളിപ്പാട് കലയാണ് ഉരുൾപൊട്ടലിലെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന 100,000,000 ആളുകൾ കൈമലർത്തിയപ്പോ ജീവൻ പണയപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കാൻ ഖായിയുടെ പ്രവർത്തകന്മാർക്ക് സാധിച്ചു. നമുക്കറിയാമല്ലോ പ്രളയത്തിൽ നമ്മുടെ കേരളം ശ്വാസം മുട്ടി നിൽക്കുന്ന രംഗം. ഗവൺമെന്റ് മിഷണറിയും കേന്ദ്ര ഏജൻസികളും രാജ്യത്തെ സുരക്ഷാ പ്രവർത്തകരെല്ലാം അന്താളിച്ചു നിൽക്കുന്ന സമയത്ത് നീലക്കോട്ടണിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ അൽഹംദുലില്ലാ ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, ദേശഭാഷകളുടെ അതിർവരമ്പുകളില്ലാതെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയപ്പോ ഈ രാജ്യത്തിലുള്ള ബഹുസമൂഹം പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്തകരുടെ കുഞ്ഞിയത്തുള്ളമയുടെ അഖിലസിന്റെ പ്രകൃതിമാനത്തിന്റെ എല്ലാ ആളുകൾക്കും വിശ്വാസ സമൂഹത്തിന് പൊതുവായി വലിയ ആനന്ദവും ആശ്വാസവും നൽകുന്ന നിമിഷങ്ങളായിരുന്നു അത്. അല്ലാഹു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്ക് കരുണമായി പ്രതിഫലം നൽകട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സഹോദരങ്ങളെ, വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന് ബോട്ടിലേക്ക് കയറാൻ
തന്റെ പുറം ചവിട്ടുപടിയാക്കിയ ജയ്സൽ മീഡിയകളുടെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ 1000 ജയ്സൽമാർക്ക് രക്ഷാപ്രവർത്തനത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ സഹോദരന്മാർക്ക് കടഞ്ഞു. അമ്പലമുറ്റ ആൽത്തറ വൃത്തിയാക്കുന്നത്, ഹൈന്ദവ സഹോദരന്മാരുടെ ദേവാലയങ്ങൾ കാവലിരിക്കുന്നത്, ക്രൈസ്തവ സഹോദരന്മാരുടെ ചർച്ചകൾക്ക് ശുചീകരിക്കാൻ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്, പശുവിന്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് ആ പശുവെ വെള്ളത്തെ രക്ഷപ്പെടുത്താൻ പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാർ മുന്നോട്ട് വന്നപ്പോ നോക്കണേ സഹോദരങ്ങളെ, നേർക്ക് നടക്കാൻ പോലും അവസരവും പ്രയാസപ്പെടുന്ന സമയത്ത് കയറിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് എത്രയോ ജീവൻ രക്ഷപ്പെടുത്തിയ കർണാടകയിലെ കുടകിലെ സുനിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അൽഹംദുലില്ല നടത്തിയ സേവന പ്രവർത്തനങ്ങൾ ഓർക്കുന്നോ? കാരുണ്യത്തെ കുറിച്ച് പറയാൻ മതം നമ്മെ പഠിപ്പിക്കുന്നത് കാരുണ്യമാണെന്ന് സമൂഹത്തെ തെല്ലിപ്പെടുത്താൻ നമുക്കറിയാം. നമ്മുടെ പ്രദേശങ്ങളിലെ ഒരുപ്പെട്ടതുണ്ടായാൽ, ഒരു പ്രളയമുണ്ടായാൽ, ഒരു ദുരന്തമുണ്ടായാൽ, ഒരു പ്രകൃതിക്ഷോഭമുണ്ടായാൽ ഇന്ന് നമുക്കറിയാം ഭൈരവി ആഗ്രഹിക്കുന്ന ഒരു വിധായുടെ പ്രവർത്തകരെന്ന് ഓടിയെത്തിയെങ്കിൽ എന്നാണ്. അൽഹംദുലില്ല, അങ്ങനെ സേവനത്തിന്റെ കാരുണ്യത്തിന്റെ സ്നേഹോഷ്മളമായ പരിഗണനയുടെ രാജ്യമത വർഗവർണ്ണ ദേശഭാഷ വൈജാത്യങ്ങളെല്ലാം നിറന്നുകൊണ്ട് മനുഷ്യന് ഒന്നായി കാണാൻ കഴിയുന്ന ഉദാത്തമായ ആ മനോഹരത്തിലേക്ക് പുതുമണ്ഡലത്തെ ഉയർത്താൻ, നമ്മുടെ സമുദായത്തെ ഉയർത്താൻ, നമ്മുടെ സമൂഹത്തിന്റെ യുവചേതനെ ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞ സമസ്തകരുടെ സുനി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സന്നദ്ധ സേവക വിഭാഗത്തിന്റെ നേതൃത്വം നൽകുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് മതം കാരുണ്യമാണോ എന്നൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്കൊരുവില്ലാത്ത അഭിമാനവും നിങ്ങൾക്ക് ഏവർക്കും വല്ലാത്ത ആത്മഹർഷവും ഉണ്ടാക്കുന്ന നിമിഷമാണിത്. നമ്മുടെ സേവന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യുകയാണ്.